ಗಾಯು ಇದೆಂದ ಗಾಯು? ಮಾಮಿ, ಈ ಪಿಕ್ಚರ್ಸ್ ಅಲ್ಲಿ ಗಾಯುನೆ ಕಾಣ ನಲ್ಲ ಭಾಂಗಿ ಇಲ್ಲಿ. ಶಿ ಇಸ್ ರಿಯಲಿ ಬ್ಯೂಟಿಫುಲ್. ಆ ಈ ಫೋಟೋಯಲ್ಲಿ ಗಾಯು ನನ್ನಾಯಿಟ್ಟುಂಡ್. ಯಾ ನೋಕ ಗಾಯು, ಇದೆಂಗಿನ ನೋಕ. ശരിക്കും ഒരു ഹീറോയിനെ പോലെ തന്നെ. ഒരു കൊച്ചു സുന്ദരി എന്റെ മോള്, സമയത്രയെന്ന് വല്ല വിചാരമുണ്ടോ? സൗന്ദര്യം ആസ്വദിച്ച് ഇങ്ങനെ ഉറങ്ങാതിരുന്നാലേ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരും. വേഗം ഉറങ്ങാൻ നോക്ക്. റോസേച്ചി, ഇതെങ്ങനെ? പെട്ടെന്ന് ഫോൺ ചേഞ്ച് ചെയ്തോ. താങ്ക് യു ചേച്ചി. എന്നോട് സത്യം പഴ, എന്താണ് ചുറ്റിക്കളി? ഒന്നുമില്ല റോസി ചേച്ചി, ചേച്ചിക്ക് വെറുതെ ഓരോന്ന് തോന്നുന്നതാ. എന്റെ ബ്രദറിനെ കാണുമ്പോ നിനക്ക് പ്രണയം തോന്നുന്നുണ്ടോ? കമോൺ പറയൂ ഗായു. ഐ ലവ് ലവ് സ്റ്റോറീസ്. ഐ ഹോപ്പ് നിന്റെയും എന്റെ ബ്രദറിന്റെയും ലവ് സ്റ്റോറി സക്സസ്ഫുൾ ആവട്ടെ. നിനക്കറിയോ ഞാൻ നിന്നെ എത്ര മിസ് ചെയ്യുന്നുണ്ടെന്ന്? എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ഇവിടെ എക്കിളെടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ജയനോട് സംസാരിച്ചോണ്ടിരുന്ന എക്കിളെടുക്കുന്നതൊക്കെ തന്നെ നിന്നോളും. അതിരിക്കട്ടെ, പക്ഷെ എനിക്ക് എന്തുകൊണ്ടാ എക്കിട്ട് വരാത്തത്? അപ്പൊ നീ എന്നെ ഓർക്കുന്നില്ലെന്നല്ലേ? അങ്ങനെയൊന്നും വിചാരിക്കണ്ട, സമയം കിട്ടിയിട്ട് വേണ്ടേ? എന്തുമാത്രം ജോലിയാണെന്നറിയോ ഇവിടെ? അതും ശരിയാ, നീ ഭയങ്കര ബിസി അല്ലേ. പക്ഷെ എനിക്ക് ജോലി ചെയ്യുമ്പോഴും നിന്റെ ഓർമ്മയാ വരുന്നേ. എന്നെ പറ്റി ചിന്തിക്കാതിരിക്കും ജയൻ, വേഗം ജോലിയൊക്കെ തീർക്ക്. പെട്ടെന്ന് ജോലി തീർത്താലല്ലേ ജയന് എന്റെ അടുത്തേക്ക് വേഗം വരാൻ പറ്റൂ. ഞാനും അത് തന്നെ ആഗ്രഹിക്കുന്ന അക്ഷര. നീ വിഷമിക്കൊന്നും വേണ്ട, ഇവിടെ ഇനി കുറച്ചു ദിവസം കൂടി എടുക്കുമായിരിക്കും. അക്ഷര വരുന്നു. ചെറിയമ്മ, ജയൻ ചെറിയമ്മ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് പോയിട്ട് വരാട്ടോ. കറക്റ്റ് സമയത്തിന് എന്നെ വന്നത്. കുറച്ചുകൂടി വൈകിപ്പോയിരുന്നെങ്കിൽ എന്റെ കാര്യം കഷ്ടത്തിലായി പോയനെ. ഗൗതമിന്റെ അച്ഛനും അമ്മയും കാണിക്കുന്നത് ഒട്ടും ശരിയല്ല. അവര് മിക്കവാറും ഇവിടുന്ന് തന്നെയല്ലേ ആഹാരം കഴിക്കുന്നത്. അവരാ പയ്യനും ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ദേ നോക്കി, അവൻ പുറത്തുനിന്ന് ആഹാരം വാങ്ങുന്നേ. കാർത്തിക് മോനെ, ഒരു മിനിറ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിട്ടൊന്ന് പറഞ്ഞേ. ആന്റി ആന്റി എല്ലാം ഉണ്ടാക്കി, അപ്പൊ മോശമാവാനുള്ള വഴിയില്ലല്ലോ. അതിനർത്ഥം നീ ഇത് കഴിക്കില്ലെന്ന് അല്ലെ? അങ്ങനെയാണെങ്കിൽ നിനക്ക് ഞങ്ങളോട് സ്നേഹമില്ലെന്നും ഞങ്ങൾ അങ്ങ് വിചാരിക്കട്ടെ. അയ്യോ അല്ലല്ലോ, ഞാൻ അത് ഉദ്ദേശം പറഞ്ഞൊന്നുമല്ല. ഞാൻ ആക്ച്വലി ഇപ്പോ അത് ആന്റി എന്തിനാ എനിക്ക് വേണ്ടി ഇങ്ങനെ? ഈ സമയം കാർത്തിക്കിന്റെ മനസ്സിൽ എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇത് കുറച്ചുകൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നെന്ന്. അതിന് നീ വിഷമിക്കൊന്നും വേണ്ട, നീ വയറു നിറച്ച് കഴിക്കാൻ നോക്ക്. അതേ കാർത്തിക് മോനെ, മിണ്ടാതെ അതങ്ങ് കഴിച്ചോ. നീ എന്റെ ഈ കൈ കണ്ടോ, ഈ കൈ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം തന്നാ പിന്നെ ജീവിതകാലത്തിൽ ഒരിക്കലും പട്ടിണി എടുക്കേണ്ടി വരില്ല. വെറുതെ പറയല്ല ആന്റി, ദിസ് ഈസ് അമേസിങ്. വളരെ നന്നായിട്ടുണ്ടെന്നല്ലാതെ ഒന്നും പറയാനില്ല. ഇത്രയും നല്ല സമൂസന്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടും ഇല്ല കേട്ടോ ആന്റി. ഞാനിപ്പോ വേണ്ടാന്ന് പറഞ്ഞത് അബദ്ധമായി പോയനല്ലേ, പിന്നെ റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നേനെ. അല്ല ആന്റി, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഇവിടെ ഈ വീട്ടില് എല്ലാവരും നന്നായിട്ട് പാചകം ചെയ്യുന്നവരാണല്ലേ, എല്ലാവർക്കും നല്ല കൈപുണ്യാണ്. ഇപ്പൊ അക്ഷര ആന്റിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ, ആന്റി എന്തുണ്ടാക്കി തന്നാലും അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. എത്ര യമ്മിയാണെന്ന് അറിയാവോ? വാവ്, അത് എന്റെ കൈപുണ്യാ അവൾക്കും. യു ആർ റൈറ്റ്, യു ആർ ഓസം.
പിന്നെ ആന്റി ഈ പ്ലേറ്റ് ഞാൻ എന്റെ മുറി കൊണ്ടുപോയി കഴിച്ചോട്ടെ. അയ്യോ മോനെ, അതിനെന്താ? ഒരു മിനിറ്റ്, ഇപ്പൊ തരാവേ. മുറി പോയിരുന്നു കഴിച്ചോ കേട്ടോ. താങ്ക് യു. മുഴുവനും കഴിക്കണം. ഷുവർ ഷുവർ. വളരെ നല്ല പയ്യന. അവനെങ്കിലും ഒരു നല്ല വാക്ക് പറയാൻ തോന്നിയല്ലോ. എന്നുവെച്ചാ? ആ സമൂസ നിങ്ങളും കഴിച്ചതല്ലേ, എന്നിട്ട് അതിനെ പറ്റി ഒരു നല്ല വാക്കെങ്കിലും ഇതുവരെ പറയാൻ തോന്നിയില്ലല്ലോ. ഓ, സമയാസമയങ്ങളിൽ ആഹാരവും വസ്ത്രവും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ, പിന്നെന്തിനാ പ്രശംസിക്കുന്നതെന്നായിരിക്കും. ഇത്രയും കാലം ഞാൻ സ്നേഹിച്ച് പരിപാലിച്ചതിന് എനിക്ക് ഇതൊക്കെ തന്നെ കിട്ടണം. അത് ഞാൻ എന്തൊരു കഷ്ട, ഒരു കാരണവുമില്ലാതെ വെറുതെ അപ്പോഴേക്കും പരിഭവം തുടങ്ങി. ഇത് ഫ്രൂട്ട് സാലഡിന് വേണ്ടിട്ടാ, എന്നിട്ട് സാലഡ് കഴിച്ചു നോക്ക്. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടിന്റെ കാര്യം എന്താ? നേരെ വയറ്റിലേക്കല്ലേ പോകുന്നേ? കത്തികൊണ്ട് മുറിച്ചാലും പല്ലുകൊണ്ട് മുറിച്ചാലും ഒരുപോലെയാ, ഒരു ഡിഫറൻസും ഇല്ല. ബട്ട് നായിറ, പ്രസന്റേഷൻ കൊടുക്കുമ്പോഴത് സ്പെഷ്യൽ ആയിരിക്കണ്ടേ? നമ്മൾ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ അത് വെറുതെ അങ്ങ് കൊടുക്കാണോ? അത് ഗിഫ്റ്റ് പേപ്പറിൽ പോകുന്നില്ലേ കൊടുക്ക? അതൊക്കെ വെറുതെയാ. അങ്ങനെ തന്നെ കൊടുത്താൽ എന്താ തെറ്റ്? ഗിഫ്റ്റ് റാപ്പ് ചെയ്യാതെ കൊടുക്കുന്നോണ്ട് അതിന്റെ വാല്യൂ യൂസേജ് ഒന്നും കുറയുന്നില്ലല്ലോ. അതുപോലെ ഈ ആപ്പിൾ, ഇതിങ്ങനെ കടിച്ചു തിന്നുന്ന എല്ലാ സുഖം. കത്തികൊണ്ട് മുറിച്ചോണ്ട് ആപ്പിളുടെ ടേസ്റ്റ് മാറില്ലല്ലോ. എന്താ ഉണ്ടാക്കിയിരിക്കുന്നെ? മണം കിട്ടിയപ്പോ തന്നെ എനിക്ക് വിശക്കാൻ തുടങ്ങി. ആ പിന്നെ അക്ഷര, കല്യാണത്തിന്റെ ഒരുക്കങ്ങളുടെ കാര്യത്തിൽ ഇവിടെ ഉള്ളവർ മുൻകൈ എടുക്കുന്നതിൽ ഞങ്ങൾ സന്തോഷം. ഇതൊക്കെ ഞങ്ങളുടെ ഒരു ഭാഗ്യമല്ലേ കേട്ടാ. അക്ഷര, ഇന്നിപ്പോ ഇവിടെ എല്ലാരും ഉണ്ടല്ലോ, നമുക്ക് കല്യാണത്തിന്റെ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാക്കണം. അവിടെ തന്നെ അങ്ങനെ നിൽക്കാതെ വന്നിരിക്കേ. അനൂപ് വന്നില്ലേ? അതെ റോസേ, കല്യാണ വീടല്ലേ, എന്തൊക്കെ ജോലികൾ ഉണ്ടാവും. അവനും കൂട്ടുകാരോടൊപ്പം അവിടെ എന്തൊക്കെയോ ചെയ്തോണ്ടിരിക്കുക. ഇവിടെ എനിക്കെല്ലാരോടുമായി ഒരു കാര്യം പറയാനുണ്ട്. ഇത് എന്താണ്? കത്ത് കൊടുക്കുന്നത് അവരുടെ ചടങ്ങാണോ? ഐ ഹോപ്പ് എല്ലാവർക്കും മനസ്സിലായി കാണുന്നു. എനിക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് കല്യാണം നടന്നില്ല, സോ എനിക്ക് ആഗ്രഹമുണ്ട് റോസിന്റെ കല്യാണം ഞങ്ങളുടെ ട്രഡീഷൻ പോലെ ചോദിച്ചു നടത്തണമെന്ന് ഇന്നലെ അക്ഷര എന്നോട് പറഞ്ഞു. കല്യാണം എന്നെ ഇഷ്ടം പോലെ നടത്താമെന്ന്. ആഫ്റ്റർ ഓൾ റോസ് ഇസ് മൈ ഓൺലി ഡോട്ടർ. കാര്യങ്ങൾ നിന്നെ ഏൽപ്പിച്ചത് തെറ്റായി പോയോ അക്ഷരെ? ഞങ്ങൾ അറിയാതെ ഇനി എന്തൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട്? അയ്യോ അയ്യോ, അങ്ങനെയൊന്നും ഇല്ല ആന്റി, ഞാനങ്ങനെ ഒരു വാക്കും കൊടുത്തിട്ടില്ല. മോളുടെ കല്യാണത്തെ കുറിച്ച് മാർത്തയ്ക്ക് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. അവർക്കും അവരുടെ മോളുടെ കാര്യത്തിൽ ചില അവകാശങ്ങളുണ്ടല്ലോ, നമുക്കത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? ഇതിൽ എന്തൊക്കെയാ എഴുതിയിരിക്കുന്നതെന്നൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ പറ്റുമോ? ആ, റോസിന്റെ യദുവിന് കല്യാണം നമ്മളെല്ലാം സമ്മതിച്ചതിന് മാർത്ത നമ്മളോട് എല്ലാവരോടും നന്ദി പറഞ്ഞിരിക്കുക. പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത്, ഈ കല്യാണം പാശ്ചാത്യ രീതിയിൽ കൂടി അവരുടെ പാരമ്പര്യം അനുസരിച്ച് നടത്തണമെന്നാണ്. ചർച്ചിൽ വെച്ച് മാത്രമല്ല, മാർത്ത ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്, കല്യാണത്തിന് മുമ്പ് ഒരു റിഹേഴ്സൽ ഡിന്നർ നടത്തണമെന്ന്. ശരിക്കും ഒരു റിഹേഴ്സൽ കല്യാണം. കല്യാണത്തിന് ആരൊക്കെ വരണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും നേരത്തെ ഡിസൈഡ് ചെയ്യണമെന്നാ ഇവരിതിൽ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, പിന്നീട് മാർത്തയുടെ അനുവാദം കൂടാതെ ഒരു ചേഞ്ചും ചെയ്യാൻ പാടില്ല അത്ര. ചുവന്ന മുളകിന്റെ ചെടിയിൽ ചുവന്ന റോസാപ്പൂവിന്റെ പ്രാണൻ. ചുവന്ന മുളകിന്റെ ചെടിയിൽ ചുവന്ന റോസാപ്പൂവിന്റെ പ്രാണൻ. അയ്യോ, ഇങ്ങനെ മുളക് പൊടിക്കല്ലേ, അതിന്റെ ഹൃദയം തകർന്നു പോവേ. വേണ്ട 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 വേണ്ട,
അങ്ങോട്ട് വരണ്ട, ഈ വളകം നല്ല എരിവുള്ളതാ, ഇത് മൂക്കി കയറി ചുമച്ചാകെ പ്രശ്നമാകും. അല്ല എന്നാലും നിന്റെ വാക്കുകളെക്കാൾ എരിവൊന്നും ഇല്ലല്ലോ നീ പൊടിക്കുന്ന മുളകിന്. അതാണെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. നീ ഒന്ന് ഓർത്തു നോക്കി, എന്തിനാ വെറുതെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടിങ്ങനെ വെറുതെ പിണങ്ങിയിരിക്കുന്നേ? നോക്ക്, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാതെ, കാണാൻ ഒരു ഭംഗിയുമില്ല. എന്റെ മുഖത്തെ ചുളിവുകൾ കൃത്യമായിട്ട് കാണാനുണ്ട്. ഞാൻ പറഞ്ഞത് നിന്റെ മുഖത്തെ ചുളികുകൾ എനിക്ക് ഒത്തിരി ഇഷ്ടമാണെന്നാ. അതെ നോക്കിയേ, നിന്റെ തലയിലെ ഈ വെളുത്ത മുടികളെ, എനിക്കത് നിലാവുള്ള രാത്രി പോലെയാ തോന്നുന്നേ. പിന്നെ ഈ ചുവന്ന മുളകിനേക്കാൾ എരിവുള്ള നിന്റെ വാക്കുകൾ. അയ്യോ, ഒന്നും നിർത്തുന്നുണ്ടോ? ഇത് കുറച്ച് അധികമാവുന്നുണ്ട് കേട്ടോ. എന്നെ പ്രശംസിക്കാൻ ഇങ്ങനെയൊക്കെയാണ് പറയുന്നേ? വെളുത്ത മുടിയും പിന്നെന്താ, ചുളിഞ്ഞ മുഖവുമാണ് പോലും എനിക്ക്. കൊള്ളാലോ കണ്ടുപിടുത്തം. ആഹാ, നല്ല ഭാവന തന്നെ, നന്നായിട്ടുണ്ട്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഭഗവാനെ, എനിക്ക് ഇപ്പോഴാ മനസ്സിലായേ ഇവരെന്താ പറയുന്നെന്നറിയോ. ഇവർക്കേ സായിപ്പന്മാരുടെ കല്യാണം നടത്തണം പോലും. നമ്മളൊക്കെ വെള്ള ഉടുപ്പ് ഇട്ടോണ്ട് മാതാമേ പോലെ ചെന്ന് നിന്നോണം. ഇംഗ്ലീഷുകാരന്മാരുടെ സ്റ്റൈലില്ലേ ചേടാ. ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല രുക്മിണിയുടെ കൊച്ചുമോന് സായിപ്പ് കല്യാണം നടത്തേണ്ട ഗതികേട്. മിസ്സ് രുക്മിണി, നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം, പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടാകരുത്. എല്ലാം പ്രോബ്ലം ആണ് മാതേ. അതെന്തോ ഒന്ന്, ഞങ്ങൾ ഇതിന് എല്ലാ കാര്യവും നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യണം. ഇത് ഞങ്ങളുടെ നാടാ, ഞങ്ങളുടെ ചെറുക്കനും, ഞങ്ങളുടെ രീതി നടത്തിയാ മതി. അല്ല, ഇന്ത്യയിൽ വെച്ച് കല്യാണം നടത്തുമ്പോ ഇവിടുത്തെ രീതികളെ ശരിയാവും. ഞങ്ങളുടെ ഇവിടുത്തെ കല്യാണം വല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സമയത്തല്ലേ എല്ലാരും നല്ല നിറവും തിളക്കവും ഒക്കെ ഉള്ള സാരി ഉടുക്കുന്നത്. ആട്ടവും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിച്ചില്ലെങ്കിൽ പിന്നെന്ത് കാര്യം? അക്ഷര, ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഇഷ്ടം പോലെ നീ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നതല്ലേ ഭത്നാ? ആന്റി, എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവർക്ക് പറയാനുള്ളതും കൂടി കേക്ക്. ഇനി ഇവളുടെ എന്ത് ഗുണവധികാരം കേക്കാനാ? അവളുടെ സൗകര്യത്തിന് എല്ലാം അവള് നമ്മളെ കൊണ്ട് നടത്തിക്കല്ലേ. എനിക്കും പറയാനുണ്ട്. വൺ മിനിറ്റ് പ്ലീസ്. എൻഗേജ്മെന്റ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നടത്തി, ബട്ട് മാരേജ് ഞങ്ങളുടെ ട്രഡീഷണൽ നടത്തും. എന്തിനങ്ങനെ നടത്തണം? ഞങ്ങളുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒന്നും ഒരു വിലയില്ലേ? ബട്ട് എന്റേതോ എന്റെ ഇഷ്ടം. My dreams, what about it? ദൈവേ, ഇത് രണ്ടുപേരെ ഡിസ്കഷൻ ഒന്നും നിർത്തുന്നുണ്ടോ? നമ്മൾ രണ്ടു കൂട്ടരും രണ്ട് വ്യത്യസ്തമായ ദേശത്തുനിന്നുള്ളവരാ. എന്ന് കരുതി നമുക്ക് ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ലെന്നാണോ? നിങ്ങൾ ഇപ്പൊ കുടിച്ച ഈ ജ്യൂസ് ഉണ്ടല്ലോ, അതെങ്ങനെ ഉണ്ടാക്കിയതാ? ഇത് രണ്ട് ഫ്രൂട്ട്സിന്റെ ജ്യൂസാ. ഇതിൽ ഓറഞ്ചും ഉണ്ട്, പൈനാപ്പിളും ഉണ്ട്. അതെന്താ, ഓറഞ്ചിന്റെയോ പൈനാപ്പിളിന്റെ ഏതെങ്കിലും ഒന്നിന്റെ ജ്യൂസ് കുടിച്ചാൽ മതിയായിരുന്നില്ലേ? നീ എന്തൊക്കെ അക്ഷരീ പറയുന്നത്? പൈനാപ്പിളിന്റെ പുളിയും ഓറഞ്ചിന്റെ മധുരവും കൂടി ചേർന്നാലേ ഈ ജ്യൂസ് നന്നാവൂ. അത് തന്നെ ഞാനും പറഞ്ഞു വരുന്നത്. രണ്ട് ദേശം, രണ്ട് സംസ്കാരം, അതിന് മാത്രം എന്തുകൊണ്ട് ലയിക്കാൻ കഴിയാത്തത്? അതിനെ പറ്റി മാത്രം എന്തുകൊണ്ട് ആരും ഒന്നും ചിന്തിക്കാത്തത്? വൗ, അത് ശരിക്കും ഒരു സർപ്രൈസാ. പെർഫെക്റ്റ് കോക്ടെയ്ൽ, സൂപ്പർ ഐഡിയ. അത് ശരിയാട്ടോ. അങ്ങനെ നമുക്ക് ആഘോഷത്തിന്റെ മാറ്റു കൂട്ടാൻ കഴിയുമെങ്കിൽ വെറുതെ എന്തിനാ വഴക്കട്ട് അത് ഇല്ലാണ്ടാക്കുന്നേ? മാമി പറഞ്ഞ ഐഡിയ എനിക്ക് ഇഷ്ടായി. അതെ, എനിക്കും അത് ഇഷ്ടായി. കൊള്ളമോളെ, വളരെ നല്ലൊരു തീരുമാനം നീ ഇപ്പൊ പറഞ്ഞത്. റോസിനും അവളുടെ പുതിയ ഫാമിലിക്കും അതാണ് ഇഷ്ടമെങ്കിൽ ഹാം ഓക്കെ. ഇങ്ങനെയാണെങ്കിൽ എനിക്കും വിരോധമൊന്നും ഇല്ല. എന്ത് ചെയ്യാനാ, ഞാനെപ്പോഴും എന്റെ സന്തോഷത്തെക്കാൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു. നമ്മുടെ ആദിയുടെ കല്യാണം നടന്ന പോലെ തന്നെ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചു. അഗ്നിസാക്ഷിയായി ക്ഷേത്രത്തിലും പിന്നെ പള്ളിയിലും വെച്ചു. അത് വളരെ രസമായിരിക്കും. അതെ അതെ, വളരെ നല്ല രസമായിരിക്കും. സൂര്യേട്ടാ, അവിടെ കിച്ചണില് ബൾബ് ഫ്യൂസായി, അതൊന്നും വന്ന് മാറ്റിയിട്ട് തന്നെ. Hey babes, you really look good. Awesome. Beauts. I love you. Yeah. ഇതൊക്കെ ആരാ നിങ്ങളെ പഠിപ്പിച്ചേ? അതിപ്പോ ആരും ഉത്തരം നിങ്ങൾ പറയുന്നോ അതോ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കണോ? പറ ഇല്ലെന്നേ, ആരുമില്ല. കൂടെയുള്ളത് ആരാണെങ്കിലും ഇപ്പൊ ഇവിടെ വരണം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും പറഞ്ഞേക്കാം.
സോറി, പക്ഷേ ഇതിൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ആന്റി. ഞാൻ ജസ്റ്റ് അങ്കിളിൽ നിന്ന് ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. അല്ലല്ല, ഇവൻ കള്ളം പറയാ. സത്യം ഞാൻ പറയാം, ഇവനാ ഇതെല്ലാം എന്നെ പഠിപ്പിച്ചേ. ആന്റിയുടെ അടുത്ത് ചെന്ന് ഇതൊക്കെ പറയാൻ പറഞ്ഞത് ഇവൻ തന്നെയാ. എനിക്ക് അർജന്റ് ആയിട്ട് സാറിന്റെ വീട് വരെന്ന് പോണായിരുന്നു. കാർത്തിക് കാക്ക, അവൻ രക്ഷപ്പെട്ടു പോയല്ലോ. സോറി. നോ സോറി ഡ്യൂഡ്. അത് ഞാൻ സോറി പറഞ്ഞല്ലോ. പോത്ത് പിന്നെയും വെള്ളത്തില്. നിങ്ങളുടെ മോള് എത്രമാത്രം ബുദ്ധിമുട്ടിയാണെന്നൊന്ന് കണ്ടറിയണം. പക്ഷെ സത്യത്തിൽ അതൊന്നും എന്റെ അടുത്ത് നിന്നല്ല, നിങ്ങളുടെ അടുത്ത് തന്നെ കിട്ടിയത്. പറയാതെ പോയി. കണ്ടില്ലേ, എന്നോട് സംസാരിക്കാൻ പോലും നേരമില്ലാണ്ടായി. അതിനെങ്ങനെ ഇഷ്ടണ്ടായിട്ട് വേണ്ടേ? ഞാൻ വച്ചിട്ടുണ്ട്, നോക്കിക്കോ. ഇങ്ങ് തിരിച്ചു വരുമല്ലോ, അപ്പൊ ഞാൻ കണ്ടോളാം. ഇതെല്ലാം ചേർത്ത് വെച്ച് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ കണ്ടോ? ലോകം മുഴുവൻ വെഡിങ് പ്ലാനിങ് നടത്താറുണ്ടല്ലോ നീ. ഇത് നമ്മുടെ വീട്ടിലെ കല്യാണല്ലേ, അപ്പൊ പിന്നെ അത് നീ തന്നെ ചെയ്യണ്ടേ? എന്റെ അമ്മയെ ഞാൻ ഒത്തിരി തിരക്കില്ല. എന്നാ പിന്നെ ഗായകര് തന്നെ ഇതെല്ലാം ഏറ്റെടുത്ത് നടത്തിക്കൂടെ? എനിക്ക് പറ്റും തോന്നുന്നില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഒരിക്കലും നടക്കില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. മാമി, മാമിയെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ വേറെ ആരെ കൊണ്ട് കഴിയും? യു ആർ ദി ബെസ്റ്റ്. ലോകത്തെ എല്ലാ വെഡിങ്ങും പ്ലാൻ ചെയ്യുന്ന ആളാ നീ. ഇതിപ്പോ നമ്മുടെ വീട്ടിലെ വെഡിങ്ങിന് നീ അല്ലാതെ മറ്റാരാ ഇത് ചെയ്യാ? എന്റെ അമ്മയെ ഞാൻ ഒത്തിരി തിരക്കില്ല. ഈ മാസം മുഴുവനും പ്രോഗ്രാമാ. മനസ്സുണ്ടെങ്കിൽ നിനക്ക് ഇതിനൊക്കെ സമയം ഉണ്ടാവും. ഒന്നും ഉണ്ടാതിരിക്കു ദേവയാനി. സോ വാട്ട് ഡു വി ഡു നൗ? എനിക്ക് ഇന്ത്യൻ സ്റ്റൈൽ കല്യാണമാണ് ഇഷ്ടം, ഈ ഫിലിംസിലൊക്കെ കാണുന്ന പോലെ. പക്ഷെ ഇനിയിപ്പോ അത് നടക്കില്ലല്ലോ. നടക്കും. എന്താ നടന്നാല്? ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, അല്ലേ മാമി? എന്നാ എന്നാ പിന്നെ ഗായു, നീ തന്നെ ഇതെല്ലാം ഏറ്റെടുത്ത് നടത്ത്. ഞങ്ങൾ എല്ലാവരും നിന്നെ സഹായിക്കാൻ കൂടെ ഉണ്ട്. മാമി, ഞാനോ? ഇല്ല മാമി, ഞാൻ എങ്ങനെയാ? എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഗായു, ഒരു ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തിട്ട് അത് ഭയങ്കര ഹിറ്റായെന്ന് അന്ന് ഗായു തന്നെ അല്ലേ എന്നോട് പറഞ്ഞത്? അപ്പൊ ഇതും ചെയ്യ്. അത് മാത്രമല്ല, ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കണ്ട, സഹായിക്കാൻ ഞാനും കൂടെ കൂടാം. ഒന്നുമില്ലെങ്കിലും എന്റെ സിസ്റ്ററിന്റെ കല്യാണമല്ലേ. ശരി, ഞാനും റെഡിയാണ്. എല്ലാ തയ്യാറെടുപ്പുകളും ഞാൻ ചെയ്തോളാം. പേരിലെങ്കിലൂടെ വന്നു പോകാനുള്ള അവസരങ്ങൾ കിട്ടുമല്ലോ. റോസ്, കണ്ടോ, നിന്റെ മറ്റൊരാഗ്രഹം ഇവിടെ എല്ലാവരും കൂടി നിറവേറ്റാൻ പോവാ. ആ പിന്നെ കാർത്തിക്, ഇന്ന് മുതൽ നീ ഈ വീട്ടിലേക്ക് റോസിന്റെ ബ്രദർ ആയിട്ട് വന്നാ മതി. ഓഫീസ് എംപ്ലോയി ആയിട്ട് വരണ്ട. താങ്ക് യു ആന്റി. വൺ മിനിറ്റ്. വരുന്നതിന് മുൻപേ മാക്രി വീടിനകത്ത് കയറി പറ്റിയല്ലോ. ക്രാക്രാന്നും പറഞ്ഞു. ഐ ആം സോ ഹാപ്പി ഫോർ യു. ഇനി നിങ്ങൾക്ക് മോർ ഓഫൻ കാണാൻ പറ്റും. മേക്ക് ദി ബെസ്റ്റ് ഓഫ് ദിസ് ടൈം. ആദ്യം നീ എന്റെ ബ്രദറിന്റെ ഗേൾ ഫ്രണ്ട് ആവണം, എന്നിട്ട് പതുക്കെ എന്റെ ഏറ്റത്തിയമ്മ ആവണം. സോ നൈസ് നോ. ഞാൻ നിന്റെ ഏറ്റത്തിയമ്മ, ആൻഡ് യു എന്റെ നാറ്റുവും. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അതൊക്കെ മറന്നിട്ട് നീ എനിക്ക് മാപ്പതാ. സോറി, ഐ ലവ് യു. അതൊന്നും അല്ലാതെ എനിക്ക് നിന്നോടൊന്നും പറയാനുമില്ല, പറയാൻ അറിയത്തുമില്ല. അതിനിപ്പോ ഈ പൂച്ചട്ടി എന്തിനായിരുന്നു? ഒരു പൂ പോരായിരുന്നോ? ഒരു പൂ പറിച്ചാല് അമ്മ കണ്ടാ വഴക്ക് പറയും. മാത്രമല്ല, എനിക്ക് നിന്നോടുള്ള പ്രണയം ഒരു പൂവിൽ ഒതുങ്ങുന്നതല്ല.
താങ്ക് യു. വെൽക്കം. ഗായു ചേർക്കാൻ കൂട്ടര് വരുന്നത് മുതലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് നോക്ക്. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കില്ലേ? രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാണോ? അതിന് നിങ്ങൾ എന്റെ BF അല്ലേ? കല്യാണത്തിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത് മുതൽ ഗായു പ്ലാൻ ചെയ്യാൻ നോക്ക്. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ ഞാൻ പ്ലാൻ ചെയ്യാം. സോ വെഡിങ് നൈറ്റ്. I'm sorry. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അറിയാതെ വായിന്ന് ഒന്നുമായതാ. It's okay. എന്നാ പിന്നെ ഗായു ചെറുക്കൻ കൂട്ടര് വരുന്നത് മുതലുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ നോക്ക്. സോ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കില്ലേ? രണ്ടുപേരും കല്യാണം കഴിക്കാൻ പോവാണോ? അതിന് നിങ്ങൾ എന്റെ BF അല്ലേ? Oh, sorry, Nishamol. I actually meant to say, നിങ്ങളെ രണ്ടുപേരും എന്റെ കല്യാണത്തിന്റെ അറേഞ്ച്മെന്റ്സ് നന്നായി ചെയ്യില്ലേ? Of course. Thank God. ഞാനങ്ങ് പേടിച്ചു പോയി. പതിനാറാം തീയതി വളരെ നല്ലൊരു മുഹൂർത്തമുണ്ട്. അനുദാനെ ചർച്ചിലും നടത്തണം. No, that is impossible. This is the lucky day. ഞങ്ങൾ ഇത് ശുഭമുഹൂർത്തം ഒക്കെ നോക്കി നടത്തുന്ന ഒരു വലിയ ചടങ്ങാ. ശുഭമുഹൂർത്തം അല്ലെങ്കിൽ കല്യാണവും ഇല്ല. അതുകൊണ്ട് ഇത് മാറ്റിവെക്കാൻ പറ്റില്ല. No, ഞാനിത് സമ്മതിക്കില്ല.